സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ്, പാലാ റോഡ്, തൊടുപുഴ. കുമാരമംഗലം ഭാഗത്ത് MVIP കനാലിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നു. 1.5 കിലോമീറ്ററോളം ഭാഗത്താണ് മത്സ്യങ്ങൾ ചാകുന്നത്. മത്സ്യങ്ങൾ ചാകാൻ തുടങ്ങിയതോടെ വെള്ളം ഉപയോഗിക്കുന്ന നാട്ടുകാർ ആശങ്കയിലാണ്. MVIP കനാലിന്റെ കുമാരമംഗലം ഭാഗത്താണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തുന്നത്. ഏഴല്ലൂർ മുതൽ 1.5 കിലോമീറ്ററോളം ഭാഗത്ത് ഏതാനും ദിവസങ്ങളായി മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചാവുകയാണ്. ജലം ഒഴുകിയെത്തുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്നുമുണ്ട്. പരിസരമാകെ ദുർഗന്ധപൂരിതവുമാണ്. പഞ്ചായത്ത്, ജലഅതോറിറ്റി, പോലീസ് എന്നിവർക്ക് നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. മീൻ പിടിക്കാനായി ആരോ നഞ്ചു കലർത്തിയതാകാം മീനുകൾ കൂട്ടത്തോടെ ചാകാൻ കാരണമെന്നാണ് പ്രാഥമിക അനുമാനം. കനാലിൽ വാർഷിക അറ്റകുറ്റപ്പണി നടക്കുന്ന സമയമായതിനാൽ നീരൊഴുക്ക് കുറവാണ്. കുമാരമംഗലം പഞ്ചായത്തിൽ കൂടി കടന്നുപോകുന്ന MVIP കനാലിൽ ഏഴല്ലൂര് റോഡിൽ പാലം മുതൽ കീപ്പോട്ടുള്ള ഭാഗം 4-5 ദിവസമായി മീൻ ചത്തുപൊങ്ങുന്നു. വളരെ വ്യാപകമായി മീൻകൊട്ട മറിച്ചതുപോലെ ആണ് മീൻ ചത്തുപൊങ്ങിയിട്ടുള്ളത്. മണം വന്നിട്ട് നാട്ടുകാർക്ക് നാട്ടിൽക്കൂടെ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിലെ വെള്ളം തൊടുപുഴയാറ് വരെ തോട്ടിൽ കൂടി ഒഴുകി പോകുന്നുണ്ട്. അപ്പം ഈ തോട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം വളരെ മാരമായ, ഇത് വിഷം കലർത്തിയതാണോ എന്താണെന്ന് പറയുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല. പഞ്ചായത്ത് ഭരണസമിതിയെ വിവരം അറിയിച്ചിട്ടുണ്ട്, ഹെൽത്തിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അറിയിച്ചപ്പോൾ പഞ്ചായത്ത് പറയുന്നു തൊഴിൽ പോലീസിൽ എൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായി കാണുന്നില്ല. എത്രയും വേഗം ഈ അഴുകിയ മീൻ ഇവിടുന്ന് മാറ്റുകയും മേലിൽ ഇത്തരം അവസ്ഥ ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കണം. കൂടാതെ MVIP കനാലിൽ ഇപ്പം മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റാച്ചി കനാലിലിറക്കിയാണ് മെയിൻ്റനൻസ് ചെയ്യുന്നത്. ഒരു ഹിറ്റാച്ചി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള കനാലിലിറക്കി കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ ഞാൻ പറയേണ്ട, മറ്റെല്ലാവർക്കും അറിയാവുന്ന ഒരു അവസ്ഥയാണ്. അത് മുഴുവൻ ഇളകി അതിൻ്റെ കൈകൊണ്ട് സൈഡ് മുഴുവൻ മാന്തിപ്പറിച്ച് തവിട് പൊടിയാക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. 1,000,000 രൂപ ഈ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി MVIP മുടക്കുകയും ഇത് കുറേ ഉദ്യോഗസ്ഥന്മാരുടെയും കുറേ കോൺട്രാക്ടർമാരുടെയും വീതം വെച്ചെടുക്കുന്ന ഒരവസ്ഥയാണ്. ഈ കനാൽ പൂർണ്ണമായും ഈ രീതിയിൽ 2 പ്രാവശ്യം മെയിൻ്റനൻസ് ചെയ്താൽ നശിച്ചു പോകുന്നതാണ്. അതിനുള്ള നടപടി കൂടെ ഈ കൂടെ ഉണ്ടാകണം. വേനലോടെ ശുദ്ധജല ആവശ്യത്തിന് 1,000,000 ആളുകൾ വെള്ളമെടുക്കുന്നത് ഈ കനാലിൽ നിന്നാണ്. മീനുകൾ ചത്തുപൊങ്ങാനുള്ള കാരണം ശാസ്ത്രീയമായി അന്വേഷിച്ച് കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.